കളരി എന്ന കായിക അഭ്യാസത്തിന്റെ ഖ്യാതി പിറന്ന നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു മലയാളിയുണ്ട്. മലേഷ്യ കേന്ദ്രമാക്കി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കളരിയുടെ വികാസത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒരുപാട് വിവിധ രാജ്യങ്ങളുടെ അംഗീകാരം നേടുകയും ഒരുപാട് ശിഷ്യഗണങ്ങളെ സമ്പാദിക്കുകയും ചെയ്ത ഒരു തൃശൂർക്കാരൻ. തൃശൂർ ജില്ലയിലെ അണ്ടത്തോട് തങ്ങൾപ്പടി സ്വദേശിയായ 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ ഉസ്താദ് ഹംസ ഹാജി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ക്ഷണിക്കുന്നത്. മലേഷ്യ ആസ്ഥാനമായി ആരംഭിച്ച് ലോകമെമ്പാടെ വളർന്ന ഇന്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് അക്കാഡമി IDSDK സ്ഥാപകനായിരുന്നു ഉസ്താദ് ഹംസ ഹാജി. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ശിഷ്യഗണങ്ങളുള്ള ഹംസ ഹാജി 15 വയസ്സ് മുതൽ പിതാവ് അബൂബക്കർ ഹാജിയുടെ കൂടെ മലേഷ്യയിലായിരുന്നു. തൃശൂർ ജില്ലാ അതിർത്തിയായ അണ്ടത്തോട് തങ്ങൾപടിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കളരിപ്പയറ്റിനെ ആഗോളതലത്തിലെത്തിക്കുന്നതിൽ പ്രമുഖ സ്ഥാനമുള്ള ഹാജിക്ക് മലേഷ്യൻ സർക്കാരിൽ നിന്നുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം തൃശൂർ ജില്ലാ അതിർത്തി പ്രദേശമായ അണ്ടത്തോട് തങ്ങൾപടിയിൽ നിന്ന് കളത്തിങ്ങൽ വീട്ടിൽ ഹംസ പിതാവ് അബൂബക്കർ ഹാജി ജോലി ചെയ്യുന്ന മലേഷ്യയിലേക്ക് കപ്പൽ കയറുമ്പോൾ തൊഴിയൂർ ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പൂർത്തിയാക്കാതെയുള്ള ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലും കളരി പഠിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു മുതൽക്കൂട്ട്. ഉപ്പയുടെ സ്നേഹിതനായ കുന്നശാം വീട്ടിൽ ബാവു, വന്നേരിയിലെ സഖാവ് മുഹമ്മദുണ്ണി എന്നിവരിൽ നിന്ന് അമർന്നും ചാടി വലിഞ്ഞ് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും അടിയും തടയും പഠിച്ച ഒരനുഭവം. ഉപ്പയുടെ കടയിലിരിക്കാതെയുള്ള അലച്ചിലാണ് മലേഷ്യയിലെ ഒരു പ്രദർശനം കാണാനിടയായത്. അന്ന് കളരി എന്ന പേരിൽ ചിലർ വേദിയിൽ അവതരിപ്പിച്ച തലകുത്തിമറിച്ചിൽ കണ്ട് ബ്രൂസിലിയുടെയും ബ്രാൻഡലിയുടെയും ആരാധകരും കരാട്ടെ, കുംഫു, തൈക്കാൻഡോകളിലെ അഭ്യാസ പ്രകടനങ്ങൾ മാത്രം കണ്ട യുവാക്കൾ കൂകി വിളിച്ചതിനൊപ്പം അതൊരു ഇന്ത്യയെപ്പോലും അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കി. കളരി അതല്ലെന്ന് റിങ്ങിൽ കയറി വിളിച്ചു പറഞ്ഞ് ആർത്തുകൊണ്ട് അഭ്യാസികളെ വെല്ലുവിളിച്ച ഹംസയെ കണ്ട് എല്ലാവരും പരിഹാസവും ആർപ്പുവിളിയും അല്പം ശബ്ദത്തിൽ അത്യുച്ചത്തിലാക്കി. ഒടുക്കം ആ ജനം തന്നെ ഹംസയുടെ പ്രകടനം കണ്ട് വാവിട്ടാർത്ത് ആ ബാലനെ തലക്കുമുകളിൽ ഉയർത്തി. അതാണ് ഹംസയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഹംസയിലെ അഭ്യാസ മികവ് കണ്ട അന്നാട്ടിലെ ഏറ്റവും വലിയ വ്യാപാരികളിലൊരാളായ സെത്തിയുച്ചു ചങ്ങോക്കി ഹംസയെ വിളിച്ച് തൻ്റെ കവുച്ചായ അംഗരക്ഷകനാകാൻ ക്ഷണിക്കുന്നത് അങ്ങനെയാണ്. സെത്തി വീട്ടിൽ വിശ്രമിക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഹംസയായിരുന്നു അംഗരക്ഷകൻ. അവർ കുങ്ഫു പഠിക്കാൻ പോകുമ്പോഴും ഹംസയുടെ കാവൽ. അതിനിടയിൽ ഹംസയുടെ കളരി അഭ്യാസവും ആ കുട്ടികൾക്ക് കാണാനായി. ഇതറിഞ്ഞ സെത്തി ഉടനെ കളരി തുടങ്ങാൻ പ്രോത്സാഹനവും നൽകി. 1973 ഇന്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് അക്കാദമി സ്ഥാപിക്കാനുള്ള ഒരു കാരണമായി മാറി അത്. കരാട്ടെ പോലെയുള്ള അഭ്യാസങ്ങളിലെ ബ്ലൂ ബ്ലാക്ക് ബെൽറ്റുകൾ പോലെ വിവിധ ഗ്രേഡുകൾ, യൂണിഫോം എല്ലാം പുതിയ പരിഷ്കാരമാക്കി കളരിയെ അദ്ദേഹം മാറ്റിമറിച്ചപ്പോൾ യുവാക്കൾ മാത്രമല്ല യുവതികളും കളരി പഠിക്കാനെത്തി. 1993 സർക്കാർ അംഗീകാരം നേടാനായ ഹംസ ഹാജിയുടെ കളരിക്ക് അക്കൊല്ലത്തെ മലേഷ്യൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലും ഭരണാധികാരി ഡോക്ടർ മഹാതീർ മുഹമ്മദിൻ്റെ നേരിട്ടുള്ള ക്ഷണവും കളരി അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചതിനൊപ്പം ഹാജിയെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തതോടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിലായ 32 രാജ്യങ്ങളിൽ കളരികളും അവിടെ നിരവധി ശിഷ്യഗണങ്ങളുമുണ്ട് ഉസ്താദിന്. 1.5 ലക്ഷത്തോളം ശിഷ്യന്മാരിൽ മലേഷ്യയിൽ നിന്ന് ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഇന്ത്യൻ വംശജൻ എൻ മോഹൻദാസ് മുതൽ പ്രശസ്തരായ നിരവധി ആളുകളുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനി 9 ഡാൻ ബ്ലാക്ക് ബെൽറ്റുകാരനായ TV ഇബ്രാഹിംകുട്ടിയാണ്.
മലേഷ്യൻ സർക്കാർ ഗ്രാൻഡ് മാസ്റ്റർ മഹാഗുരു പട്ടം നൽകി ആദരിക്കുകയും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൽ പോലും കളരി ഒരു അഭ്യാസമുറയായി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹംസഹാജിക്ക് ജന്മനാട്ടിൽ ശിഷ്യന്മാരും സാംസ്കാരിക സംഘടനകളും നൽകിയ ആദരിക്കലുകളൊഴിച്ചാൽ സർക്കാർ തലത്തിൽ പൂർണ്ണമായ ഒരു അവഗണനയാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല. പ്രവാസികളിൽ പലർക്കും പത്മശ്രീ പോലെയുള്ള ഒരുപാട് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചപ്പോൾ ആ ഒരു ഗണത്തിൽ ഹംസഹാജിയെ കാണാതെ പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും അദ്ദേഹം മുന്നോട്ട് വച്ച അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളും പ്രതിഭാധനത്വവും തുടർന്നും ജീവിതത്തിലേക്ക് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടജനങ്ങളും ശിഷ്യന്മാരും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പയുടെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ 14 വയസ്സിൽ തന്നെ വളരെ ചെറുപ്പ സമയത്ത് മലേഷ്യയിലേക്ക് പോവുകയും കച്ചവട ആവശ്യാർത്ഥം മലേഷ്യയിലേക്ക് പോവുകയും അവിടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ കളരിയോടുള്ള അതിയായ ആവേശവും ഇഷ്ടവും മൂലം ഇന്ന് മലേഷ്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കളരിക്ക് ഉപ്പയുടെ നേതൃത്വത്തിലുള്ള IDSTK ഇൻ്റർനാഷണൽ ഡൈനാമിക് സെൽഫ് ഡിഫൻസ് ഫെഡറേഷൻ എല്ലാവിധ പിന്തുണയും ഒക്കെ മലേഷ്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 14 രാജ്യങ്ങൾ സഞ്ചരിക്കാൻ പാക്ക് അവസരമുണ്ടായി. മലേഷ്യയിലെ എയർ ഫോഴ്സിലും അതുപോലെ മറ്റ് സ്കൂൾ വിദ്യാഭ്യാസങ്ങളിലും ബെൽറ്റ് സിസ്റ്റം കളരിയുമായി ബന്ധപ്പെട്ട് ബെൽറ്റ് സിസ്റ്റം നടപ്പിലാക്കാൻ കഴിയുകയും യൂണിഫോമിറ്റി നടപ്പിലാക്കുകയും ഒക്കെ അവിടെ ഇവിടെ നേതൃത്വത്തിലുണ്ടായി. മലേഷ്യൻ സർക്കാരിൻ്റെ ഒരുപാട് മഹാദിർ മുഹമ്മദ് അതുപോലെയുള്ള സ്പോർട്സ് മിനിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പിന്തുണകൾ ലഭിക്കുകയും ഒരുപാട് ബഹുമതികളും ആദരവുകളും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സമയത്ത് വളരെ സ്മരണയോടെ ഓർക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ കൃഷി ബന്ധപ്പെട്ടതാണ് ഈ റംബൂട്ടാൻ, മാംഗോസ്റ്റിന്, ദുരിയൻ, റംബൈ തുടങ്ങിയ ഇവിടെ മലേഷ്യയിൽ നിന്നുള്ള കൂടപ്പുറപ്പുകളാണ്. ഈ ആയോധനകല എന്ന ഈ രംഗം വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു സമയവും സാഹചര്യവുമാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റും അതിന് വേണ്ടപ്പെട്ട നടപടികളും അനുഭവപൂർണമായ പിന്തുണയും ഉണ്ടാവേണ്ടതാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.